എവരിവാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും സ്റ്റോക്ക് ആയിട്ടുണ്ടാവുന്ന ഒരു സാധനമായിരിക്കും ബ്രെഡ്. അപ്പോൾ ആ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 16 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 4 ലെയർഡായിട്ടാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഓരോ ബ്രെഡിൻ്റെയും സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 5 മുതൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീൻ ബൗളെടുത്തിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ നിങ്ങൾക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇവിടെ ഞാൻ മധുരം ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഇതൊരു 5-10 മിനിറ്റ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ക്രീമൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മിഡിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ഇതിൽ വെക്കുമ്പോൾ ഒന്ന് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. 4 ബ്രെഡും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 4th ലെയർ വരെ മൊത്തം ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാണ് വേണ്ടത്. ക്രീമിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സോസ് ഒന്ന് എല്ലാ ഭാഗത്തു നിന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൂടി അവിടെ വരുമ്പോൾ. ഇത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറും ഇതേപോലെ തന്നെ വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചാക്കി കൊടുക്കാം. പിന്നെ ക്രീം തേക്കാം. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 4th ലെയറും വെച്ചിട്ട് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് ക്രീമിനെ കൊണ്ട് കവർ ചെയ്തെടുക്കാം.
ഇപ്പോൾ ക്രീം മൊത്തം ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ ചെയ്യാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിൽ ചെയ്യാം. ഞാനിവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ, ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് തന്നെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ വിപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ഒരു ഫ്ലവർ ഒന്നും പറയാൻ പറ്റില്ല, ഈ ഒരു രീതിയിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സൈഡ്സിലും ഒക്കെ ഇതേപോലെ ഒന്ന് ചെറിയൊരു ഡിസൈൻ ചെയ്യാം. അതേപോലെ തന്നെ ടോപ്പിൽ ഇതേപോലെ ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ഞാൻ ഒരു ചെറീസ് വെച്ച് കൊടുക്കാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ് അല്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ എന്നെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വൺ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.